നൗഷാദ് അലി, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. സമസ്തയുടെ ഈ നിലപാടിനെ എങ്ങനെ കോൺഗ്രസ് നോക്കിക്കാണും? ഇവിടെ അപർണ, സമസ്ത എന്ന സംഘടന കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഒരു സംഘടനയാണ്. ഇവിടുത്തെ ഖബർസ്ഥാൻ പള്ളികളിലേക്ക് 90% കൈയാളുന്ന ഒരു സംഘടനയാണ് സമസ്ത. ആ സമസ്തക്ക് അതിനൊരു സംഘടിതമായ ഒരു 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 വ്യവസ്ഥയും ഒരു കമ്മിറ്റികൾ അതിനൊരു ജനറൽ ആയിട്ടുള്ള സമീപനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സമസ്തയുടെ ഏറ്റവും വലിയ ഘടകമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മുഷാവറ എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ ഒരു ഉന്നത ബോഡിയാണ്. മറ്റതിന്റെ ജില്ലാ സംസ്ഥാന കമ്മിറ്റികളൊക്കെ ഉണ്ട്. അത്തരം ഒരു കമ്മിറ്റികൾ കൂടി ഒരു ഇത്തരം ഒരു അഭിപ്രായമൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അതൊരു സമസ്തയുടെ ഒരു അഭിപ്രായമായിട്ട് പരിഗണിക്കാൻ കഴിയുള്ളൂ. ഇത് സമസ്തയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ആളുകളിൽ ഒരാൾ അദ്ദേഹം ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി എന്നുള്ളതിൽ കവിഞ്ഞ് ഇതൊരു സമസ്തയുടെ ഒരു അഭിപ്രായ പ്രകടനമാണ് എന്ന രീതിയിൽ ഞാൻ ഇതിനെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വിലയിരുത്തണമെങ്കിൽ ഒന്നുകിൽ സമസ്തയുടെ പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ അതിന്റെ മുഷാവറയോ ഒക്കെ കൂടിയിട്ട് ഇത് ഈ കാര്യത്തിലൊരു തീരുമാനമൊക്കെ പറയണം. പിന്നെ ഇത് ഫുട്ബോൾ എന്ന് പറയുന്നത് നമ്മുടെ മലബാറിലെ കേരളത്തിലേക്ക് വലിയൊരു വികാരമാണ്. ഇവിടെയൊക്കെ അതിനെ വലിയ ആവേശത്തോടു കൂടി സമീപിക്കുന്ന ആൾക്കാരാണ് ഉള്ളത്. ആ ആവേശവും ആ വികാരാധിക്യവും ഒക്കെ അതിരുവിടരുത് എന്നൊരു അഭിപ്രായം നാട്ടിൽ എല്ലാവർക്കും ഉണ്ട്. കാരണം അത് പരസ്പരം സംഘർഷങ്ങളിലേക്കും പല സ്ഥലങ്ങളിലും കലഹങ്ങളിലേക്കും സാമൂഹ്യ വിപത്തിലേക്കൊക്കെ നയിക്കപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ആവേശം മാറരുത് എന്നൊരു താല്പര്യവും അഭിപ്രായവും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. അതിന് മതത്തിന്റെ വേലിക്കെട്ടുകളൊന്നും ഇല്ല. പക്ഷെ ഇവിടെ ഒരു വ്യക്തി ഒരു ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പറഞ്ഞൊരു അഭിപ്രായത്തെ അത് സമസ്തയുടെ അഭിപ്രായം ഒരു ഇസ്ലാം മതത്തിന്റെ അഭിപ്രായം എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരി, ദയവായി തുടരുക. നൗഷാദ് അലി, ഞാൻ വരാം. പക്ഷേ സമസ്ത പോലുള്ള സംഘടനയിലെ പ്രമുഖനായ നേതാവിന്റെ നിലപാടുകളെ അത് നമുക്ക് കേവലം വ്യക്തിപരമായ നിലപാട് എന്ന രീതിയിൽ തള്ളിക്കളയാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ വിഷയം ഇത്രമേൽ പ്രസക്തമാകുന്നത്. ദയവായി തുടരുക. ശ്രീ ഒ അബ്ദുള്ള കൂടി ചേരുന്നു. ശ്രീ ഒ അബ്ദുള്ള, ഫുട്ബോൾ ഫുട്ബോൾ ആരാധന ഇതൊക്കെ തന്നെയും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായ ഒന്നാണ്? വളരെ ആവേശകര. പ്രവാചകന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ, യുവതിയായ ഭാര്യ ആയിഷയോടൊപ്പം കുതിര മത്സരം നടത്തിയത്. ആ മത്സരത്തിൽ ചിലപ്പോഴൊക്കെ ആയിഷയാണ് മുന്നിൽ ജയിച്ചത്. അതോടൊപ്പം അദ്ദേഹം കുട്ടികളെ അണിനിരത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പിതൃവിന്റെ അബ്ബാസിന്റെ മകനെയും അതുപോലുള്ളവരുടെ മക്കളെയും അണിനിരത്തിക്കൊണ്ട് നിങ്ങളിൽ ആരാണോ ഓടി എന്റെ മുമ്പിൽ എത്തുന്നത് അവർക്ക് സമ്മാനം എന്ന് പറഞ്ഞ അനുഭവങ്ങൾ. ഇദ്ദേഹം ഇവിടെ യഥാർത്ഥത്തിൽ സമസ്തയുടെ ഔദ്യോഗിക വക്താവല്ല, സമസ്തയുടെ അഭിപ്രായവുമല്ല. അദ്ദേഹം തട്ടിമുട്ടിയുണ്ടാക്കിയതായ ജമിയത്തുൽ ഖുതബ പ്രാഥമികമാരുടെ സംഘടനയാണെന്നൊന്നും അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് സമസ്തയോ അല്ലെ മുസ്ലിം ലോകമോ മുസ്ലിം കേരളമോ അങ്ങനെ ചിന്തിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. രണ്ടാമത് ആരാധന എന്ന വാക്ക് ഇതൊക്കെ നമ്മൾ പരിഭാഷപ്പെടുത്തുന്നിടത്തുള്ള കുഴപ്പമാണ്. ഫുട്ബോൾ ഫാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാധനക്കാർ തന്നെ നടത്തില്ല. മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ ഫാനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ മമ്മൂട്ടി ആരാധിക്കുന്നു മോഹൻലാലിനെ ആരാധിക്കുന്നു നടത്തും. ശരിയായ ഒരു പരിഭാഷ വാക്കിന് അതിനോട് ആഭിമുഖ്യമോ അല്ലെ കവിഞ്ഞ ഭ്രമമോ ഉള്ള ആൾക്കാർക്കാണ് നമ്മൾ ഫാൻ എന്ന് പറയാം. അതിന് ആരാധന എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ അള്ളാഹുവിന് മാത്രമേ ആരാധന പാടുള്ളൂ എന്നൊക്കെ വ്യാഖ്യാനിച്ചപ്പോ നമ്മൾ എന്താ ചെയ്യുക? ആരാധന എന്ന് നമ്മൾ ആരും പറയുന്നില്ല. മറ്റൊന്ന് നമുക്ക് ഇയാൾ പേര് ഈ സമസ്തയുടെ ഇദ്ദേഹത്തിനാകെ തന്നെയാണ്. അതായത് പള്ളികളിലേക്ക് അയച്ച മെസ്സേജ് ഉണ്ട്. വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പ്രസംഗിക്കേണ്ടത്, പള്ളിയിൽ പോയി മലയാളത്തിൽ പ്രസംഗിക്കാൻ പാടില്ല. ഇസ്ലാമിലെ പുരോഗമന വിഭാഗം എന്ന് പറയുന്നതായ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് സംഘടനകളൊക്കെ സദസ്സിന് മനസ്സിലാകുന്ന ഭാഷയിൽ അഥവാ പ്രവാചകൻ നിർവഹിച്ചത് പ്രസംഗങ്ങൾ അവരുടെ അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള സദസ്സിന് മനസ്സിലാകുന്ന ഭാഷയാണ്. അത് അറബിയായിരുന്നു. ഇവരിപ്പോൾ ഇവിടെ മുമ്പിലുള്ളവർ അറബികളാന്നുള്ളത് മലയാളത്തിലേ പാടുള്ളൂ എന്ന് വാശി പിടിക്കുക. അപ്പൊ ഇതിലെ ഇത്തരത്തിലുള്ളതായ കാട്ടിക്കൂട്ടലുകളിലൊക്കെ അതിഗമിച്ചിട്ടുണ്ടെങ്കിൽ പ്രസംഗത്തിൽ അത് പറഞ്ഞാൽ മതി. ഇത്രത്തോളം ആവേശം കാണിക്കരുത്, കട്ടൗട്ടുകൾക്ക് ചെലവാക്കുന്ന കാശും അല്ലാതെ അധികം ആവരുത്, എല്ലാ ഇടവഴിയിലും വേണമെന്നില്ല എന്നതൊക്കെ പറഞ്ഞ് നന്നാക്കാവുന്ന കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ ഈ സമസ്ത കേരള ജമിയത്തുൽ ഖുതുബ ഖതീബുമാർക്ക് നൽകിയ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോ ഇതൊരു വ്യക്തിപരമായ അഭിപ്രായം എന്ന നിലയ്ക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒന്നാണോ? വ്യക്തിപരം ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ ജമിയത്തുൽ ഖുതബ എന്ന് പറഞ്ഞത് ഈ രാഷ്ട്രപതിയുടെ ഒരു തട്ടിമുട്ടി സംഘടന എന്നാണ് ഞാൻ പറഞ്ഞത്. അത് അവരുടെ ഒരു ഒഫീഷ്യൽ അതിന്റെ ഒഫീഷ്യൽ അഭിപ്രായം പറയണമെങ്കിൽ ഇദ്ദേഹം പറയണം. ഇതിരി മുത്തുവേ തങ്ങളോ അല്ലെങ്കിൽ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയോ ഇദ്ദേഹം മറ്റൊക്കെ പറഞ്ഞാൽ മതിയാവില്ല.
ഇനി എന്തോ ആട്ടെ, അവരിനി അതൊരു ഔദ്യോഗിക അഭിപ്രായമാണെങ്കിൽ നമുക്ക് അതിനോട് യോജിപ്പില്ല. നമസ്കാരത്തിന് പാഴാക്കരുത്, നമസ്കാരം ഉച്ചകാര സുബ പ്രഭാതത്തിലാണ് മുസ്ലിങ്ങളുടെ നമസ്കാരം. ഇപ്പൊ ഏതാണ്ട് ഒരു 5 മണി രാവിലെ, 5 മണിക്ക് പന്ത് കളിയില്ല. 2 ഉച്ചക്ക് ഒരു 12:30 സമയം ഉച്ച നേരത്തെ നമസ്കാരം, അപ്പൊ ഒരു പന്ത് കളിയില്ല. കളി തുടങ്ങുന്നത് 3:30 വേഗം അവന് അംഗശക്തി വരുത്തി ഒരുക്കി നിന്നിട്ട് ഞാൻ എന്നും കളി കാണാനുണ്ട്, ഞാൻ എല്ലാ നേരം നിസ്കരിക്കലും ഉണ്ട്. അപ്പൊ ആ നിസ്കരിച്ച് 3 മിനിറ്റ് ഒക്കെ നഷ്ടപ്പെടും. അതിലെ പ്രശ്നം ഉണ്ടാവുന്നത് ഈ കളി രാത്രിയിൽ 12:30 കളി കഴിഞ്ഞാൽ ഏകദേശം അത് 2 മണി വരെ പോകും. അപ്പൊ അതിനുശേഷം ഉറങ്ങി എഴുന്നേറ്റ് രാവിലെ നമസ്കാരം നടക്കുന്നുണ്ടാവില്ല. അതിപ്പോ ഇതിന് മാത്രം ബാധക, ഇവര് നടത്തുന്ന നേർച്ച പൂരങ്ങളൊക്കെ എത്ര നേരം ഉണ്ടായാലും നേരം കൊടുക്കുന്നവരല്ലേ ഇവര്? പല നേർച്ച ഇസ്ലാമിനില്ലാത്ത പലതരത്തിലുള്ള പരിപാടികൾ ഇവർ നടത്തുന്നുണ്ടല്ലോ. അപ്പൊ അതിനൊന്നും ബാധകല്ലാത്തതിന് രാത്രി ഒരു കളി എല്ലാവരൊന്നും പോയി ചെയ്യുന്നില്ല. രാത്രി 3-ാമത്തെ കളിയൊക്കെ കാണുന്നത് അപൂർവം യുവാക്കളൊക്കെയാണ്. അപ്പൊ അവരാ മതനിഷ്ഠുള്ളവർ ആ നേരത്തെ ഉണരും, നിസ്കരിക്കും, ഇനിയും കിടക്കും. വീണ്ടും നടന്നു ഉറങ്ങാലോ. ഒരാൾ പ്രഭാത നേരത്തെ നിസ്കാരം നിസ്കരിച്ചിട്ട് ഉച്ചവരെ ആക്കി ഉറങ്ങാലോ, പോരെ സമയം. അതുകൊണ്ടിത് വെറുതെ ഒരു ഇത് ഇതായി പറയാന്നല്ലാതെ അതിനൊന്നും ഒരു അർത്ഥമില്ല. അതായത് സമസ്ത ടേൺസ് ദ ക്ലോക്ക് ബാക്ക് നിൽക്കു ഒരാളുള്ളൂ, ഘടികാരത്തിന്റെ സൂചി പിറകോട്ട് പിടിച്ചു വിളിക്കുക, എന്നൊരു അർത്ഥമില്ല. സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്ത ഒരു പുരോഗമന ചിന്താഗതിയുള്ള പ്രസ്ഥാനം എന്ന നിലയ്ക്കാണല്ലോ ഇതിനോടകം തന്നെ അറിയപ്പെട്ടു പോകുന്നിട്ടുള്ളത്. പക്ഷേ ഈ വിഷയമൊക്കെ വരുമ്പോൾ പുരോഗമന യാഥാർത്ഥ്യതയെന്നവരെ പറയല്, ഇതിനെങ്ങനെ പുരോഗമനമാവുക? തീവ്രവാദമല്ല എന്നാ പറയല്, സമസ്ത പുരോഗമന പ്രസ്ഥാനമെന്നല്ല പറയാ, സമസ്ത തീവ്രവാദത്തിന് വിരുദ്ധമായി നിൽക്കുന്നേ. അതായത് ഈ മുസ്ലിം സമുദായത്തിന്റെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഗൗരവകരമായി പ്രതികരിക്കുകയാണെങ്കിൽ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും മറ്റും പലതരത്തിലുള്ളതായ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടി അത്തരം കാര്യങ്ങളൊക്കെ ഒരു പതുക്കെ ഉണ്ടാതിരിക്കും. അല്ലെങ്കിൽ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം കിട്ടാണെങ്കിൽ അവർക്ക് കിട്ടും. ശക്തമായി പ്രതികരിക്കേണ്ട കാര്യത്തിൽ പ്രതികരിക്കൂല, അതിനൊക്കെ പിന്നെ ആ പ്രതികരിക്കുന്നവർക്ക് തീവ്രവാദികൾ പേരിടുകയും ചെയ്യും. അതാണ് അവരുടെ മറ്റവരോടുള്ള വ്യത്യാസം. ദയവായി തുടരുക ശ്രീ അബ്ദുള്ള.